സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ വരുന്ന കൊമ്മന്റെ പേരാണ് തടത്താവള ശിവ. പാപ്പാമാരോട് ചോദിച്ചപ്പോ പാപ്പാമാര് പറഞ്ഞത് ഈ ആന നമ്മുടെ പള്ളിയിൽ തൊഴാൻ വന്നതാണെന്നാണ് പറഞ്ഞിട്ട്. കൊല്ലത്തുള്ള തടത്താവള ശിവനെ നമ്മുടെ കുന്നുകോളത്തടുത്തുള്ള ആരോ ആണ് പാട്ടത്തിന് പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് അവർ പറഞ്ഞത്. എന്തായാലും തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവുക. പോണ വഴിക്ക് നമ്മുടെ കിഴക്കുമുറി കുരിശുമലയുടെ അവിടെ പോയിട്ട് നന്നായി തൊഴുത് അവിടുത്തെ ആനപ്രേമികൾ പഴവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ കാട്ടാമ്പല അമ്പലം നടയിൽ ചെന്നു. അപ്പോൾ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ യാത്ര ചെയ്ത് തടത്താവള ശിവൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറയാൻ. ആ വരണ വരവ് കണ്ട എന്തൊരു രസം, മാതംഗ കേസരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മാര് വരവ് വരെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ചന്തണം അവൻ. അത്രയും നല്ലൊരു കൊമ്പഴകും ഒരു എന്താ പറയുക നല്ല കറുപ്പുള്ള ആന തടത്താവള ശിവ. ഈ ആന ഒരു അരുണാചൽ പ്രദേശുകാരനാണ്. പുതുപ്പള്ളിയിലുള്ള ആൾക്കാരാണ് ഇതിനാദ്യമായിട്ട് മേടിച്ചത്. പുതുപ്പള്ളി വർഗീസേട്ട അങ്ങനെ തടത്താവളയ്ക്ക് കൊടുക്കാനുണ്ടായത്. തടത്താവളയിൽ ഓൾറെഡി 3 ആനയുണ്ട്. ഇത് 4ാമനാണ്, ഏറ്റവും ചെറിയവനാണ്. ഇതുവരെയായിട്ട് എവിടെയും അടഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ കേട്ടിട്ടുമില്ല, അറിവിലുമില്ല. തടത്താവള ശിവന് ഏകദേശം 30 വയസ്സായിട്ട് കേട്ടോ. ഒരു ചെറിയ ഒരു ഇടപ്രായക്കാരൻ തന്നെയാണ്. നല്ല കറുപ്പാണ്, അധികം വിടവില്ലാത്ത കൊമ്പുകൾ, പിന്നെ തലയിലൊക്കെ നല്ല മുടിയുണ്ട്. അതുപോലെ തന്നെ നല്ല വാലുകളും കാണാൻ നല്ല ഭംഗിയാട്ട. പിന്നെ അതുപോലെ നല്ലൊരു അനുസരണമുള്ള ആനയും കൂടിയിട്ടാണ്. പാപ്പമാർ പറയണതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു മച്ചാൻ കടയിൽ നിന്ന് എടുത്തിട്ട് നേരെ പഴവും കാര്യങ്ങളൊക്കെ കൊടുത്തു. പടിഞ്ഞിക്കാരോടുള്ള ആനസ്നേഹം തടത്താവള ശിവന് മനസ്സിലായി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മനസ്സിലാവണം. ഒരു ആന വരുമ്പോഴേക്ക് എത്ര ആൾക്കാർ അതിനെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ പടിഞ്ഞിക്കാർ അല്ലെങ്കിൽ കുന്നംകുളംകാർ അത്രയും ആനസ്നേഹികളാണ്. എന്തായാലും തടത്താവള ശിവൻ സൂപ്പർ ആനയാണ്. കാണാൻ നല്ല ചന്തണ്ട്. പരിപാടികളൊക്കെ എടുക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ വരട്ടെ. ഇങ്ങനെ ഇടയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്നും ഇതുപോലെ പേരും പ്രശസ്തിയും ഒരുപാട് അംഗീകാരങ്ങളും കേസരിപ്പട്ടങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുമേഷ് പറഞ്ഞിക്കാരെ എൻ്റെ മിതമായ അറിവുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിർത്താണ്. എനിക്കിഷ്ടമായി. നിങ്ങൾ തുടർന്നും തടത്താവള ശിവനെ കാണണം. ഓക്കെ, നമസ്കാരം.